മേഹറഷാണ്, മേഹറഷ മേഹറഷ പറയൂ. ആ ഈ അള്ളാഹു എന്നുള്ള പേര് നിങ്ങൾക്ക് അറബിക് ബൈബിളിൽ നിന്ന് മാറ്റിക്കൂടെ? അതെന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അയ്യോ, അത് മാറ്റിയത് അറിഞ്ഞില്ലായിരുന്ന മേഹർഷ്. മാറ്റിയിട്ടില്ല, മാറ്റിയിട്ടില്ല സഹോദര, മാറ്റി പറഞ്ഞു. താങ്കൾ ലേറ്റസ്റ്റ് അറബിക് ട്രാൻസ്ലേഷൻ എടുത്തത് അതിൽ ഇപ്പൊ കിടക്കുന്നത് അല്ലാഹ് എന്നുള്ള പേരാ. മേഹർഷ് കേക്ക്, താങ്കളുണ്ട്, അത് പറഞ്ഞുതരാം, പറഞ്ഞുതരാം. മേഹർഷ് കേക്ക്, മേഹർഷ് കേക്ക്, താങ്കൾ പറഞ്ഞു ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്ത റേഡിയോ അതിലേക്ക് അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോകണ്ട. ഞാൻ ഒറ്റ കാര്യം, മേഹർഷേ, മേഹർഷേ, നമ്മുടെ ഈ കൊടുത്തോട്ടം പാസ്റ്റർ, നമ്മുടെ മേഹർഷേ, മേഹർഷേ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, ഈ കൊടുത്തോട്ടം പാസ്റ്റർ നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുസ്തകം പുള്ളി അങ്ങ് കണ്ടമാനം പഠിച്ച പുസ്തകം ഇല്ലല്ലേ. മേഹർഷേ, മേഹർഷേ കേൾക്കട്ടെ, അള്ളാഹുവിനെ കടമെടുത്ത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രവാചകരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ നമ്മുടെ മേഹർഷേ. ഞാൻ മേഹർഷിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അത് മേഹർഷ് മനസ്സിലാക്കൂ. ഇത് ഒരു മിനിറ്റ് ഈ കേൾക്കട്ടെ, ഇത് കേൾക്കൂ, കേൾക്കൂ. ഈ കൊടുത്തോട്ടം പാസ്റ്റർ പറയുന്നത് നമ്മള് നമ്മുടെ പ്രവാചകനെ ഇങ്ങനെ ഈ സ്ത്രീകള് പൊന്നു കൂട്ടുകാരെ പറയുന്നത് കേൾക്കൂ. ഈ കൊടുത്തോട്ടം പാസ്റ്ററിന് മറുപടി ഉണ്ടോ? ഉത്തരണ്ടോ? എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല, എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. കൊടുത്തോട്ടത്തിന് ഈ കൊടുത്തോട്ടത്തിന് ഒരു മറുപടി പറയൂ. അള്ളാഹുവിനെ കടമെടുത്ത് അവിടെ നിൽക്കട്ടെ. മേഹർഷേ, ഞങ്ങള് മേഹർഷേ, ഞങ്ങൾ ഉത്തരം തരാം. മേഹർഷേ, അതിന് ഉത്തരം തരാം. ആദ്യം ഈ കാര്യത്തിന് ഉത്തരം തരാം. മേഹർഷ് ഭായി, സഹോദര, 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 പറയുന്നത് കേൾക്കും. താങ്കൾക്ക് 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 അവസാനത്തെ അവസരം തരികയാണ്. താങ്കൾക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ എന്നുണ്ടെങ്കിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ താങ്കൾ താഴെ പോയിരുന്ന് കേൾക്കേണ്ടി വരും. ഇതുവരെ ഇതിനകത്തുനിന്ന് ആരെയും താഴെ ഇറക്കി വിട്ടില്ല. എന്റെ ചോദ്യം, എന്റെ ചോദ്യം, ഈ ഈ ഈ കൊടുത്തോട്ടം എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ പ്രവാചകനായ നമ്മുടെ പ്രവാചകൻ, ഈ മോശമായിട്ട് ഇല്ലത്തെ ഖുറാനി നന്ദേ പുള്ളി ഖുറാനി നന്ദേ പറയുന്നത് നിങ്ങളുടെ മനുഷ്യ മേഹർഷേ, മേഹർഷേ നമ്മുടെ ഖുറാനി എന്ന് പറഞ്ഞുന്നേ ഖുറാനി എന്ന് പറഞ്ഞുന്നേ. മേഹർഷ ലാസ്റ്റ് ഒരു മിനിറ്റ് കൂടെ തരുവാണ്. ഈ കാര്യം പറഞ്ഞതിൽ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പ്ലീസ് സംസാരിക്കൂ. അലക്സ് ഭായി, പുള്ളിയെ ഒരു മിനിറ്റ് പ്ലീസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കട്ടെ. മേഹർഷേ, നമ്മുടെ നമ്മുടെ പ്രവാചകനെ കുറിച്ചിട്ട് ഈ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഈ മനുഷ്യൻ മോശമായിട്ട് സംസാരിക്കുന്നു നമ്മുടെ ഖുറാൻ വെച്ചിട്ടെ. അത് നമ്മള് വിഷയമല്ലേ, അതെങ്ങനെ സഹോദര വിഷയമില്ലാത്ത കാര്യം? ഒരു മിനിറ്റ് സ്വന്തം ശരീരത്തെക്കാട്ടിലും അപ്പനെയും അമ്മയെക്കാട്ടിലും സഹോദരി സഹോദരന്മാരെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദിനെയാ. മേഹർഷ് പറയുന്നത് അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നേ? അതെങ്ങനെ പറയാൻ പറ്റുന്നു മേഹർഷ് ഭായി? നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് വേണം. നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. സ്വന്തമായിട്ട് ദൈവമില്ല. ഒരാൾക്ക് യഹോവ, ഒരാൾക്ക് യേശു, ഒരാൾക്ക് പരിശുദ്ധാത്മാവ്, ഒരാൾക്ക് മൂന്നും കൂടി. ആദ്യം ഈ കാര്യം പറയുന്നിട്ട് ഞങ്ങൾ ഉത്തരം തരാം. ആ യഹോവയും യേശു അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ ഉത്തരം തരാം. ആദ്യം ഇതിനൊരു തീരുമാനമാക്ക്. പല ക്രിസ്ത്യാനികൾക്കും പല ദൈവങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ് മുഹമ്മദിനെ? ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു, അത് ഞങ്ങൾ സഹിച്ചോളാം. അത് ഞങ്ങൾ സഹിച്ചോളാം. മേഹർഷേ, മേഹർഷേ, നമ്മുടെ ദൂരം ദാനം ചെയ്യാൻ വരുന്ന കൗലയെ പറ്റി പറ. എന്റെ പൊന്ന സഹോദര, ഈ കൗലയെ പറ്റി പറ. താങ്കൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കാതെ ശരീരം ദാനം ചെയ്യാൻ വരുന്ന ഈ കൗലയെ പറ്റി പറ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അമ്മയുടെ പെങ്ങള് എന്തോ ആണ്ടി ആയിരിക്കുന്ന ഈ കൗലയെ പറ്റി പറ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിനെ പറ്റി സംസാരിക്കൂ.
താങ്കൾക്ക് ഇതിനെ പറ്റി സംസാരിക്കാനെങ്കിലും ഇല്ലെങ്കിൽ താഴെ പോകും. ക്രിസ്ത്യാനികളെ തെറ്റാണെങ്കിൽ താങ്കൾ എങ്ങനെ ശരിയാകും? ഈ പുള്ളിയുടെ പെയിന്റും പാട്ടയും ഞാൻ തിരിച്ചു മേടിക്കുകയാണ്. ഞാൻ ഈ പെയിന്റും പാട്ടയും പുള്ളി കൊടുക്കുന്നില്ല. കാരണം ഈ പുള്ളിയോട് ഞാൻ പല പ്രാവശ്യം കൊടുത്തു പെയിന്റും പാട്ടയും അടിച്ചെങ്ങനെങ്കിലും. ആ എന്നാ അൽപാസ്ല ഒന്ന് പറയൂ. ഈ പരിതാപരമായ അവസ്ഥയിൽ എനിക്കൊരു സ്വന്തം ദൈവം വേണോന്ന് തോന്നുക. അതിനെനിക്ക് അള്ളാഹുവിനെ തെരഞ്ഞെടുക്കാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ തെരഞ്ഞെടുക്കാൻ വരുമ്പോഴേക്ക് അതിൽ പറ്റാത്ത കാര്യം ഈ പറയുന്നത്. അവസാനം തെരഞ്ഞെടുപ്പിന്റെ ഒടുവിൽ ഒരുത്തൻ എന്നെ തമിഴൻ തലമുടിക്ക് പറയുന്ന പേരും പറഞ്ഞ് ചിറങ്ങിപ്പോയി. നിങ്ങൾ കേട്ടല്ലോ, അതായത് അതിന്റെ ഒരു ദൂതൻ അല്ല അതിന്റെ വക്താവായ ഒരു മനുഷ്യൻ വന്നിട്ട് കേട്ട് ഞങ്ങൾ എന്ത് കൂളായിട്ടാണ് കേട്ടിരിക്കുന്നത്. ഇതുമല്ലോ ഞങ്ങളെ ബാധിക്കുമോ? ജീവിതം അത്ര കണ്ടാ മോനെ. സംസാരിക്കുമ്പോ ഒരു കാര്യം ഉണ്ടാകണം. ഈ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്, നിങ്ങളുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടാ. അപ്പം മുഖം വല്ലാതായതിന് കണ്ണാടി തല്ലിപ്പൊട്ടിക്കണം. ഇപ്പൊ ഞങ്ങള് കൃത്യമായി ഞങ്ങള് ഖദീസ് പോലും അല്ല പറഞ്ഞ, കാരണം ആ പുള്ളിക്ക് ഖദീസിൽ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കറക്റ്റ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ എന്താണ്, സൂറത്തിൽ അനിസ ഇതാ പറഞ്ഞ മൂന്നാം സൂക്തം മുതലേ ഭാര്യമാരുടെ എണ്ണം എല്ലാവർക്കും നാലാണ്. മൂന്നിൽ നിന്ന് 33 വരുമ്പോഴേക്ക് മുഹമ്മദിന്റെ കാര്യത്തിൽ കളി 33 വരുമ്പോൾ ഒരു കളി അങ്ങ് മാറും. കളി മാറുന്ന എന്താണ്, മുഹമ്മദിന് ഇഷ്ടം പോലെ ആകാം. അവിടെ പലതും പറഞ്ഞ് വെളിപ്പിക്കാൻ നോക്കുന്നു. ഞങ്ങൾ ഇഷ്ടം പോലെ വചനം, ഇനി ഞാൻ ഖുറാനിൽ നിന്ന് തന്നെ തരാം, വേറെ എങ്ങോട്ടും പോകണ്ട. സൂറത്തുനിസ ഇതേ കാര്യങ്ങൾ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്താ മൂന്ന് ദൈവം ഉണ്ടെന്നോ, ഒരാൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങളേതെന്ന് കാര്യങ്ങൾ താങ്കൾ ഒന്നുകൂടെ പറയണം പാസ്റ്ററെ. പക്ഷേ വിവിധ ആയത്തുകൾ തരാമെന്നുള്ള ഇതുകൊണ്ടായിരുന്നു പോയ സൂറത്തുൽ 100 വരെ. ഹലോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഈ വിമർശനങ്ങൾക്ക് ഒരു വില വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു ഓക്കെ മാരീഷെ, കുഴപ്പമില്ല. ഈ ക്രിസ്ത്യാനികൾ തെറ്റാണ്, അവരുടെ ബൈബിളും തെറ്റാണ്, അവർക്ക് ദൈവം അറിയത്തില്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. അപ്പൊ ഇസ്ലാം എങ്ങനെ ശരിയാകും സഹോദര? നമ്മളൊക്കെ നമ്മളെ വിശ്വാസികൾ അല്ല മേരിഷേ, ഇവിടുത്തെ വിഷയം നിങ്ങൾ കണ്ടില്ലേ? അല്ല മേരിഷേ, അൽപാസ് വന്നിട്ടുണ്ട്. അൽപാസ് സൂറത്തുൽ 100 വരെ കേട്ടായിരുന്നു കേട്ടോ. അല്ല ഞാൻ പറഞ്ഞത് സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ സൂറത്ത് അനിസ 3, സൂറത്തുൽ മുഅ്മിനീൻ 6, അതുപോലെ 30, ഇവിടെ എല്ലാം കിടക്കുന്ന കാര്യങ്ങളാണ് ഈ മുഹമ്മദിന്റെ വിവാഹം. അത് ഞങ്ങൾ അദ്ദേഹത്തെ വിവാഹം കഴിച്ചുകൊണ്ടൊന്നും അല്ല പറയുന്നത് കേട്ടോ, അതുകൂടെ പറഞ്ഞേക്കാം. ബഹുവാരിത്വം കൊണ്ട് പോലും അല്ല വിമർശിക്കുന്നത്, മറിച്ച് അതിരുവിട്ട ഈ ലൈംഗികാസക്തി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇതര തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അനുബന്ധമായി കിടക്കുന്നു. ഒരു കാര്യം കൊണ്ടല്ല ഒരാളെ ക്രിമിനലാക്കുന്നത്, പല ഘടകങ്ങളുണ്ട്. പോലീസുകാരുടെ കേടിലീസിലൊക്കെ പേര് വരാൻ ഒത്തിരി കേസിൽ പേര് വരണം, അല്ല ചുമ്മാ ഒറ്റപ്പെട്ടൊരു കേസ് കൊണ്ടൊന്നും ഒരു വിഷയമല്ല. അപ്പൊ ഞങ്ങൾ മുഹമ്മദിനെ വിമർശിക്കുന്ന എന്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഒരു മറുപടി പറയൂ. അതായത് ഞങ്ങൾ കാണുന്ന മുഹമ്മദിൽ അദ്ദേഹത്തിനുള്ള ചില വീക്ക്നെസ് ഉണ്ട്, ആ വീക്ക്നെസ്സിന് വേണ്ടി അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഇടനിലക്കാരനാക്കി ആയിത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ, മുഹമ്മദിന് ഒരു കല്യാണം വേണം. നമുക്ക് ചില കാര്യങ്ങൾ അറിയാമല്ലോ, ചില വിഷയങ്ങളിൽ ഈ ആയത്ത് വരാൻ താമസിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഈ അഫ്സയുടെ വിഷയത്തിൽ, സോറി നമ്മുടെ ആയിഷയുമായിട്ട് വരുന്ന വഴിക്ക് ആയിഷയെ മിസ്സാകുന്നു, മിസ് ചെയ്യപ്പെടുന്നു, ആയിഷയെ നഷ്ടപ്പെടുന്നു, ആയിഷയെ പിന്നെ തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ആയിഷയെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ആയിഷയുടെ പേരിൽ അയാൾ അവരെ കൊണ്ടുവന്ന അയാളുടെ പേരിൽ സംശയം ജനിക്കുന്നു. ഒരു മാസത്തോളം താമസിച്ചു ആയിഷയുടെ നിരപരാധിത്വം വെളിപ്പെടാൻ. അങ്ങനെ ഓരോ സന്ദർഭം നോക്കുക, ഇത് താമസിച്ചാണ് പലപ്പോഴും ഈ പിന്നെ ആയത്ത് വരുന്നത്. പക്ഷെ മുഹമ്മദിന്റെ കല്യാണം വരുമ്പോൾ ഒരു താമസവും ഇല്ല, ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ ആയത്ത് ഇങ്ങി വരികയാണ്. അപ്പൊ അള്ളാഹു എമർജൻസി ആയിട്ട് ഏറ്റവും അധികം റിസ്ക് എടുക്കുന്നത് മുഹമ്മദിന്റെ കല്യാണ കാര്യത്തിലാണ്. മുഹമ്മദിന് പെണ്ണു വേണോ? അപ്പോൾ തന്നെ എവിടെ ലൈവോയി ഉണ്ടോ അവിടെ ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ ദാ കിടക്കുന്ന ആയത്ത്, ഒറ്റയടിക്ക് ആയത്ത്. എന്റെ സുഹൃത്തെ, ഒരു പെണ്ണിനെ, നിരപരാധിയായ ഒരു പെണ്ണിനെ ജാരശങ്ക കൊണ്ട് ഒരു മാസം ആശങ്കയുടെ മുൾമിലെ നിർത്തി ആയത്ത് തടഞ്ഞു പോയോ? തപാൽ മുടക്കം വന്നോ? എന്താ പ്രശ്നം? അവിടെ ഒന്നും അള്ളാഹുവിന്റെ ഇടപെടൽ കാണുന്നില്ല, താമസിച്ചാ വരുന്നത് ഈ ആയത്ത്. ഇതുപോലെ മാരിയത്തിൽ കിൽബിയുടെ കാര്യം ഇതുപോലെ തന്നെ, അവിടെ ഈ ആയത്ത് താമസിച്ചാണ് വരുന്നത്, ദിവസങ്ങൾ കഴിഞ്ഞാണ് ആയത്ത് വരുന്നത്.
അപ്പൊ ആയത്ത് ആവശ്യമുള്ള കാര്യത്തിലൊന്നും വരികയില്ല. ആയത്ത് വരുന്നതൊക്കെ മുഹമ്മദിന്റെ കല്യാണ വിഷയത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ സംശയിക്കും, ഇതൊരു മനുഷ്യന്റെ ജഡീകമായ ഉന്മാദം, അതിനുവേണ്ടി അദ്ദേഹം വെറുതെ പറഞ്ഞുണ്ടാക്കിയ കുറെ കഥകൾ, എന്നിട്ട് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ കൊണ്ട് ഇങ്ങനെ ആയത്തിറക്കിക്കുന്നു എന്ന് ഒരാൾ സംശയിച്ചാൽ നിങ്ങൾക്കുള്ള മറുപടി എന്താ? ശാന്തമായി പറയൂ, ബഹളമൊന്നും വെക്കണ്ട. ഞങ്ങളുടെ സംശയമാണ്, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒത്തിരി ദൈവമുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് തിരുത്തി നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഈ ക്രിസ്ത്യാനിറ്റിയിലെ കുഴപ്പമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ നിങ്ങളുടെ മുമ്പിൽ മഹത്വമാർന്ന നിങ്ങളുടെ ആ ലോകത്തെപ്പറ്റി പറ. ഞങ്ങൾ കാണുന്ന അള്ളാഹുവിലും മുഹമ്മദിലും ഇവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയുണ്ട്. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവും മുഹമ്മദും പരസ്പരം ഇത്തരത്തിൽ അള്ളാഹു ഇതെല്ലാം നിരീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. മുഹമ്മദ് കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും നിരീക്ഷിച്ചിട്ട് പറയും അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണയുള്ളവനും ആകുന്നു ഇത് പറയും. തിരിച്ച് മുഹമ്മദിന് പെണ്ണു വേണം എന്ന് തോന്നുക, അന്നേരം ഇതാ വരുന്നു ആയത്ത്. ഒരു പെണ്ണിനെ തിരിച്ചെടുക്കണം, നീ എടുത്തോളൂ പെട്ടെന്നൊരായത്ത്. മുഹമ്മദ് കല്യാണം കഴിച്ച് വീട്ടിൽ വരുമ്പോഴേക്ക് സൈന്യവുമായിട്ട് വീട്ടിൽ വരുന്നിട്ട് ആടിനകത്ത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സഹാബികളാരും തിരിഞ്ഞു പോകുന്ന ലക്ഷണമില്ല. മുഹമ്മദ് ഇങ്ങനെ ആകപ്പാടെ മുറിക്കാത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇവരൊന്ന് പിരിഞ്ഞു പോയിട്ട് വേണം മണിയറ കൂടാൻ. അപ്പോഴേക്ക് ഇവർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് കാണുമ്പോൾ ഉടനെ ഒരായത്ത്, നിങ്ങൾ മുഹമ്മദിന്റെ വീട്ടിൽ ചെന്നാൽ അധിക നേരം അവിടെ ഇരിക്കരുത്, അത് അള്ളാഹുവിന്റെ റസൂലിന് വിഷമം ഉണ്ടാക്കും. മുഹമ്മദിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പോഴേ ദേ കിടക്കുന്ന ആയത്ത്, നിരപരാധിയായ ഒരു പെണ്ണ് എന്ന് നിങ്ങൾ പറയുന്ന ആൾ, എനിക്കും അത് ചിന്തിക്കാനാണ് ഇഷ്ടം. ഞാൻ ആയിഷ ബീവിയിൽ വേറെ കുറ്റം ചുമത്തുന്നില്ല. ആയിഷ എന്ന സ്ത്രീ പെൺകുട്ടി ഇത്തരത്തില് ജാരശങ്ക നിമിത്തം ഉപേക്ഷിക്കപ്പെട്ടവളായി ചില നാൾ കഴിഞ്ഞപ്പോൾ ആയത്ത് വരാൻ എന്തേ താമസിച്ചു, പെണ്ണു വേണമെന്ന് തോന്നുമ്പോൾ ദാ കിടക്കുന്നു ആയത്ത് എന്ന് പറഞ്ഞ് എങ്ങനെ ആയത്ത് വരുന്നു. അപ്പൊ ഇതൊരാളുടെ ട്രിക്കല്ലേ സാർ? ഇങ്ങനെ ഒരാൾ സംശയിക്കുന്നത് കുറ്റം പറയാൻ പറ്റുമോ? ഒരു ട്രിക്കാണിത്. ഒരു മനുഷ്യന് ഇത്തരത്തിൽ അതിരുവിട്ട രോഗം, ലൈംഗികാസക്തി, ഇത് രോഗമാണ്. ഈ രോഗമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞ് ദൈവം ഇങ്ങനെ എന്നോട് പറയുന്നു പറയുന്നു പറയാ, ഇനിയും വേറെ അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ഒരു തേർഡ് പാർട്ടി സംസാരിക്കുകയാണെങ്കിൽ കുറെ എങ്കിലും ശരിയുണ്ട്. വേറൊരാൾ പറയുകയാണ്, ഒരു പ്രവാചകനെയോ ആരെയെങ്കിലും ഒരുക്കിയിട്ട് പറയുകയാണ്, ഇതാ ആ ഇദ്ദേഹത്തിന് ഈ പെണ്ണിനെ കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഇതല്ല, പുള്ളി തന്നെയാ പറയുന്നത്, എനിക്ക് ഇവളെ തരാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അന്നത്തെ നിഷ്കളങ്കരായ മനുഷ്യരല്ലാതെ നേരാണെന്ന് ഓർത്ത് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ഈ പുള്ളി സംസാരിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല, ഇബ്രീലിനെ പുള്ളി കണ്ടതായി തെളിവില്ല, അങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ ഇദ്ദേഹത്തിന്റെ സ്വകാര്യ സുഖലോലുപതയ്ക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതെ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അങ്ങ് ബഹളമൊന്നും നമുക്ക് അതൊരു മറുപടി താ. എനിക്ക് പറയാനുള്ളത്, ഒരു വിശ്വാസി, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ബേസ് എന്താണ്? ദൈവവിശ്വാസമാണ്. ആരാണ് ദൈവം എന്നുള്ള വിഷയമാണ് ആദ്യം വരേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രവാചക പരമ്പര, ഖുർആനിൽ അവരുടെ ഫാദർ വേറെയാണ്, കൗല ബീവി ഇങ്ങനെ ചെയ്തു, മുഹമ്മദ് നബി അങ്ങനെ ചെയ്തു, നിങ്ങൾ നേരെ പോകുന്ന സെക്കൻഡറി പാർട്ടിലേക്കാണ്. അത് അതും പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അത് സെക്കൻഡറി. നിങ്ങളെ പരമപ്രധാന പോയിന്റ് എന്താണ്? ദൈവം ആര്? ഒരുവനാണ്. അവനാര്? അതാണ് ചിന്ത വേണ്ടത്. നിങ്ങൾ എപ്പോഴും ഹദീസിലേക്ക് പോയി നബി അങ്ങനെ ചെയ്തു, നബി ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടൊന്നും ദൈവം മാറുന്നില്ല. ഇപ്പൊ കൊടിത്തോട്ടത്തിന്റെ ദൈവമാണോ നസരീൻക്ക്? അല്ല, അവർക്ക് സങ്കല്പം വേറെയാണ്. താങ്കൾ ഇപ്പം പറയുന്നതിൽ ഫോൾസ് ഞാൻ കാണിക്കാം. ഫോൾസ് എന്തുവാണെന്ന് അറിയട്ടെ, ഫോൾസ് പറയാം. താങ്കൾ പറയുന്നത് ദൈവം ആരാണ്, ഞങ്ങൾ പറയുന്ന ദൈവമാണോ സത്യം, നിങ്ങൾ പറയുന്ന ദൈവമാണോ സത്യം? അള്ളാഹു ഏക ദൈവനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറയുന്ന സഹോദര ഈ വൃത്തികേടൊക്കെ കാണിച്ച മുഹമ്മദ് നബി പ്രസന്റ് ചെയ്യുന്ന ഏത് ചാണകവും അത് ദൈവം എങ്ങനെ ആകുന്നത്? അത് ദൈവം ആകത്തില്ല സഹോദരൻ, അത് ചാണകം മാത്രമേ ആകത്തുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ചാണകത്തെ പറ്റി പറയുന്നത് കേൾക്കൂ, മാരഷേ പറയുന്നത് കേൾക്കൂ. ഈ ചാണകത്തെ പറ്റി ആദ്യം സംസാരിക്കുന്നതിന് മുൻപേ ഈ പ്രസന്റ് ചെയ്യുന്ന ആളിനെ പറ്റി സംസാരിക്കേ, ഈ മുഹമ്മദ് നബിയെ പറ്റി സംസാരിക്കേ, അദ്ദേഹത്തിന്റെ ജീവിത രീതി എന്തായിരുന്നു, അദ്ദേഹം ഈ കുത്തഴിഞ്ഞ പുസ്തകത്തെ പോലെ എല്ലാ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ധാർമ്മികത വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ അള്ളാഹു എങ്ങനെ ദൈവമാകും? അതാണ് ചോദ്യം. ഒരു കാര്യം കൂടെ മഹർഷി ഇതുകൂടെ നാടി ചെയ്തു, അതായത് താങ്കൾ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, ആദ്യത്തെ കാര്യം ദൈവമാണ്. പക്ഷെ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇത് പാലിക്കപ്പെട്ടില്ല. കാരണം 96 സൂറ അവതരിപ്പിക്കുമ്പോ അവിടെ ദൈവത്തെ കുറിച്ച് ഒരു അക്ഷരവും ഇല്ല. എങ്ങനെയില്ല? ഞാൻ ഏകനാണെന്നോ ഞാനാണ് ദൈവമെന്നോ ഞാനാണ് നിന്റെ അള്ളാഹു എന്നോ ഒന്നും ഒരു ശബ്ദവും ഇല്ല. അന്ന് പഠിപ്പിക്കണ്ടേ? അന്ന് ഇത് സംസാരിക്കുമ്പോൾ മുഹമ്മദിന്റെ വിശ്വാസം എന്തായിരുന്നു? മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് മലക്ക് എന്ന് നിങ്ങൾ പറയുന്ന ആ ശക്തി വന്ന് സംസാരിക്കുമ്പോ മുഹമ്മദ് എന്തായിരുന്നു അതുവരെ വിശ്വസിച്ചേ? ഖദീജ എന്താ വിശ്വസിച്ചേ? അവർ രണ്ടുപേരും മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചതെന്തോ അത് വിശ്വസിച്ച് കഴിഞ്ഞവരാ. അവിടെ വന്ന് അത് തിരുത്തണ്ടേ? അന്ന് തിരുത്തുന്നില്ലല്ലോ. എത്ര നാൾ കഴിഞ്ഞാൽ തിരുത്തുന്നേ? എത്ര നാൾ കഴിഞ്ഞാൽ ലാത്തേ മനാത്തെ ഉസയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആധ്യാത്മികത രൂപപ്പെടുന്നേ? നിങ്ങൾ പറഞ്ഞ എങ്ങനെ മുഹമ്മദിന്റെ കാര്യത്തിൽ പ്രാവർത്തികമല്ല. കാരണം മുഹമ്മദ് അന്ന് പറയുന്ന സമയത്ത് മക്കാ മുശ്രിക്ക് തന്നെയാണ്.
അതിൽ നിന്ന് നബുവത്ത് ലഭിച്ച ശേഷം അദ്ദേഹം അല്ലാന്ന് കൂട്ടിയോ. ഈ നബുവത്ത് ലഭിക്കുമ്പോഴും നിങ്ങൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലില്ല, നിങ്ങൾ പറയുന്ന മറ്റ് ഇസ്ലാമിലെ അടിസ്ഥാന തത്വങ്ങളൊന്നുമില്ല. അന്ന് വേണ്ടേ അതൊക്കെ വെളിപ്പെടാൻ? ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ദൈവ ഏകനോ എന്നുള്ള കാര്യത്തിന് വേണ്ടായിരുന്നില്ലേ? അവിടെ അത് വെളിപ്പെടുന്നില്ല. എത്ര നാൾ കഴിഞ്ഞാൽ അതൊക്കെ പറയുന്നേ? അത് മാത്രമല്ല, ഈ നിങ്ങൾ ഈ പറയുന്ന ഏകേശ്വര വിശ്വാസത്തെ പറ്റിയുള്ള സിദ്ധാന്തം ഖുറാനിൽ ഇവിടെ കിടക്കുന്നേ? ഖുറാൻ അത് കാണുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്നു ആദ്യ ഹദീസിലേക്ക് പോകരുത്, ഖുറാനിൽ തന്നെ നിൽക്കാം. ഖുറാനിൽ എവിടെയാണ് ഈ നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ ഇവിടെയൊക്കെ കിടക്കുന്നു? അവിടെയെങ്ങും ഇല്ല. നിങ്ങൾക്ക് കാണിക്കോ, കലിമ കാണിക്കോ, എവിടെയാ കലിമ കിടക്കുന്നേ? കലിമ അതിനകത്തില്ല. പിന്നെ അന്ന് ആദ്യത്തെ ഇത് വഹി കൈ പറ്റുമ്പോ ആള് ബഹുദൈവ വിശ്വാസിയ, ആള് ശരിക്കും മറ്റേ എന്താ പറയുക, മക്കാ മുസ്ലിക്കളുടെ വിശ്വാസം തന്നെ സ്വീകരിച്ചു വന്ന ആളാ. തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ ഖദീജ പറയുന്നുണ്ട്, അങ്ങയുടെ നാഥൻ അങ്ങ് ഒരിക്കലും കൈവിടൂല, അങ്ങ് പേടിക്കാനൊന്നുമില്ല, അങ്ങ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്, അങ്ങ് ചേർത്ത് കൊള്ളുന്ന ആളാണ്, നല്ല മനുഷ്യനാണ് അങ്ങ് എന്ന് പറയുമ്പോൾ അങ്ങയുടെ നാഥനാരാ? ഖദീജയുടെ നാഥൻ തന്നെയല്ലേ മുഹമ്മദിന്റെ നാഥൻ? ആ നാഥൻ അല്ലാഹു അല്ലേ? ആ നാഥൻ അന്ന് ഏകനാണോ? ആ നാഥൻ അന്ന് ഈ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു പോകുന്ന സെയിം ഗോഡല്ലേ? അപ്പം മുഹമ്മദിന് പോലും ഇല്ലാത്ത കാര്യം നിങ്ങൾ ഞങ്ങളോട് പറയണോ? മുഹമ്മദ് അന്ന് ഏകനാഥനായ അള്ളാഹുവിനൊന്നും അന്ന് കണ്ടെത്തിയിട്ടില്ല, ആ നിമിഷത്തിൽ കണ്ടെത്തിയിട്ടില്ല. വറക്കത്തിബ്നൂൻ ഔവലും പറഞ്ഞു കൊടുത്ത് എത്ര കാലത്തിന് ശേഷമാണ് മറ്റായത്തൊക്കെ അവതരിക്കുന്നത്? അപ്പൊ അത് വെച്ച് താങ്കളുടെ വാദം എങ്ങനെ ശാസ്ത്രീയമായിട്ട് നിലനിൽക്കുന്നത് ഒന്ന് പറഞ്ഞാട്ടെ. അള്ളാഹു എന്നുള്ളത് ഖുർആൻ ഒരുപാട് സ്ഥലത്തുണ്ട്, ആരാണ് ആരാധ്യൻ, 6:102 അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവൻ, അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക, അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാകുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ, അവന് എങ്ങനെ ഒരു സന്താനമുണ്ടാകും, അവനൊരു കൂട്ടുകാരുമില്ലല്ലോ, എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചു, അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയും. ഒരുപാട് ആയത്തുകളുണ്ട് അള്ളാഹു ആരാണ് എന്താണെന്നുള്ളത്. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല, ബൈബിളിൽ ചില സ്ഥലത്ത് പിതാവ് അയച്ചു, അപ്പൊ രണ്ടാളായി, പിതാവും പുത്രനുമായി, ചില സ്ഥലത്ത് ഞാനാണ് ദൈവം, അങ്ങനെ പലതും. മേഹർഷെ ഞാൻ ചോദിച്ചത് തെങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരു മിനിറ്റ്, തെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് മട്ടൻ ബിരിയാണിയെ കുറിച്ച് സംസാരിക്കരുത് പ്ലീസ്. നമ്മൾ ചോദിക്കുന്നത് തെങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരു മിനിറ്റ് തെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് മട്ടൻ ബിരിയാണിയെ കുറിച്ച് സംസാരിക്കരുത് പ്ലീസ്. നിങ്ങള് ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയൂ പ്ലീസ്. അതിലേക്ക് പോയോ? മക്കാ മുശ്രിക്കളുടെ വിശ്വാസമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഞാൻ ആ ചോദ്യത്തില ഫോക്കസ് ചെയ്യുന്നത്, ബാക്കി അവിടെ നിക്കട്ടെ, ബാക്കി നമുക്ക് അങ്ങോട്ട് പോവാം. വിശ്വാസപരമായി സംബന്ധിക്കുമ്പോൾ താങ്കൾ ചോദ്യം ശ്രദ്ധിക്കുക. താങ്കൾ പറഞ്ഞ ഉത്തരം അത്ര എടുത്ത് നേരെ എടുത്ത് പറഞ്ഞു, ഞങ്ങളൊന്നും പറയില്ല. അതായത് മക്കാ മുശ്രിക്കളുടെ വിശ്വാസം പിന്തുടർന്നു പോരുന്ന മുഹമ്മദ് ഹിറാഗുവയിൽ ഇരിക്കുമ്പോഴും മക്കാ മുശ്രിക്കല്ലേ എന്ന് മുതലാ മക്കാ മുശ്രിക്ക് അല്ലാതായത് വഹി വന്നപ്പോഴാണോ, അതിനുശേഷം ബർക്കത്തിബ്നു നൗഫൽ പറഞ്ഞു കഴിഞ്ഞാണോ, അതല്ല കുറെ നാൾ കഴിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിന്റെ ആദ്യ ഇന്റർഫിയറൻസ്, ഫസ്റ്റ് വിസിറ്റിങ്, അന്നേ പറഞ്ഞു കൊടുക്കണ്ടേന്നാ ചോദിച്ചത്. താങ്കളാ ഞങ്ങളോട് പറഞ്ഞത് ആദ്യം മുഹമ്മദിനെ പറ്റി അല്ല പറയേണ്ടത്, മറിച്ച് ദൈവത്തെ പറ്റിയാ പറയേണ്ടത്, നമ്മൾ ചാടി കയറി കൗലിയുടെ വിഷയത്തിലേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു ചോദ്യം അഞ്ഞു ചോദിച്ചത്. അങ്ങനെയെങ്കിൽ അത് മുഹമ്മദിന് ബാധകമല്ലേ? മുഹമ്മദ് ഹിജ്റ മറ്റേ ഹിറാഗുഹയിൽ ഇരിക്കുമ്പോ വന്ന് ഈ സംസാരിക്കുന്ന അള്ളാഹു നിങ്ങൾ ഈ പറഞ്ഞ വല്ല കാര്യവും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ അല്ലാത്തമനാത്ത ഉസമാരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ അല്ലെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഈ ഏകസത്യ ദൈവം അവിടെ വല്ലതും ഉണ്ടോ? എന്ത് കാര്യം അവിടെ ഉള്ളേ? താങ്കൾ അതൊന്ന് പറയൂ. അത് വല്ലതും മുഹമ്മദിനും മനസ്സിലായോ? മുഹമ്മദ് അത് വല്ലതും വിശ്വസിച്ചോ? അപ്പൊ ഇത് എങ്ങനെ ഒക്കും? ഒരു മുശ്രിക്കിനാണോ ഈ വെളിപ്പാട് കൊടുത്തെ? എന്റെ വിശ്വാസിയല്ലാത്തൊരു മനുഷ്യനാണോ ഇത് കൊടുത്തത്? അതാണ് റസൂലിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്, അള്ളാഹുവിന്റെ അടിമ. റസൂലിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ എന്നാണ് റസൂലിന്റെ പിതാവ്. അപ്പൊ ഇവര് മുശ്രിക്കുകളല്ലാന്ന് അപ്പത്തന്നെ അവിടെ തെളിഞ്ഞു. അപ്പം റസൂളിന്റെ പിതാവ് ഇപ്പം എവിടെ ആയിരിക്കും? എന്തുവാണ് റസൂളിന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞിട്ട് എന്തുവായിരിക്കും സംഭവിച്ചത്? മേറിഷ അതൊന്ന് പറയാം. അബ്ദുള്ള ആണല്ലോ, അപ്പൊ അതൊന്ന് പറയാം. മരിച്ചു കഴിഞ്ഞ എന്താ സംഭവിച്ചത്? നമുക്ക് അതിനുള്ളതില്ലല്ലോ, റൈറ്റ് ഇല്ലല്ലോ പറയാനുള്ളത്. അയ്യോ, അത് പറയുന്നുണ്ട്, മുഹമ്മദ് പറയുന്നുണ്ട് അതിനെ പറ്റി. ഞാൻ ആയത്ത് വായിക്കാം, ഹദീസ് വായിക്കാം. ഹദീസ് വായിക്കാം. അത് ഈയോ, ഇതൊന്നും കേൾക്കാതെയാണോ ക്രിസ്ത്യാനികളുടെ അടുത്ത് വന്നത്? നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാൻ ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളെ പോലെ പല വിധായിക്കാം.
അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പെയിന്റും പാട്ടയും കൊടുക്കുന്നുള്ളൂ, മനസ്സിലായി? ചുമര് കൊടുക്കുന്നില്ല നസ്രീനെ, നമ്മള് പെയിന്റും പാട്ടയും പ്രഷ്യം കൊടുക്കുന്നില്ല, ചുമര് കൊടുക്കുന്നില്ല. ചുമര് ആർക്ക് വേണം എടുക്കാം? അപ്പൊ നസ്രീൻ അതൊന്ന് പറഞ്ഞേക്കൂ. ഹദീസ് വായിക്കാവേ പ്രധാന വിഷയം, ദൈവമാര്, ദൈവത്തിന്റെ പ്രവാചകന്മാരാര്, ദൈവത്തിന്റെ നിലനിൽപ്പൊക്കെ പൊളിച്ചു തരാം. അറബിക് ട്രാൻസ്ലേഷൻ അല്ലാഹു എന്നുള്ള പേര്, അതൊക്കെ മാറ്റാന്നേ, അതൊക്കെ മാറ്റാന്നേ, അതൊക്കെ നിക്കേ. മേർഷ് നിക്കേ, മേർഷ് നിക്കേ, ഇപ്പൊ മ്യൂട്ട് ചെയ്തോണ്ടി. എന്നെ പേടിയാണെങ്കിൽ കൊച്ചു കൊച്ചു കുഴപ്പമില്ല, ഞങ്ങളാ സംസാരിപ്പിക്കാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നസറിനാ ഒന്ന് വായിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മേറിഷ് ഇവിടെ പറഞ്ഞത് മുഹമ്മദിന്റെ ബാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. അദ്ദേഹം മക്ക മുശ്രിക്കൊന്നും അല്ല, അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു മുസൽമാനായിരുന്നു എന്നാണ് മേറിഷ് പറയുന്നത്. ഈ എന്തുവാ, പുസ്തകങ്ങളൊന്നും വായിക്കാത്തതിന്റെ കുഴപ്പമാണ് മേറിഷിനുള്ളത്. ഇനി മേറിഷ് എഴുതിയെടുത്തോണം കേട്ടോണേ. സുനാബി ദാവൂദ് 4781, സുനാബി ദാവൂദ് 4718, അവിടെ ഇങ്ങനെയാണ്. അനസ് സെഡ്, എ മാൻ ആസ്ക്ഡ് വേർ ഇസ് മൈ ഫാദർ, മെസ്സഞ്ചർ ഓഫ് അല്ല, ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, റസൂളെ എന്റെ അപ്പൻ എവിടാണ്? ഹി റിപ്ലൈഡ്, യുവർ ഫാദർ ഈസ് ഇൻ ഹെൽ, നിന്റെ അപ്പൻ നരകത്തിലാണ്. വെൻ ഹി ടേൺഡ് ഹിസ് ബാക്ക് ഹി സെഡ് മൈ ഫാദർ ആൻഡ് യുവർ ഫാദർ ആർ ഇൻ ഹെൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റസൂൾ അദ്ദേഹത്തിന്റെ യുനോ മുഖമിച്ചരൊന്ന് മറച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് പറഞ്ഞു, എന്റെ അപ്പനും നിന്റെ അപ്പനും രണ്ടുപേരും നരകത്തിലാണ്. അപ്പം നരകത്തിൽ ഇരിക്കുന്ന അബ്ദുള്ള എങ്ങനെയാണ് എന്തുവാ മുസൽമാനാകുന്നത് മേറിഷെ? ഇതൊന്നും അറിയാതെയാണോ ചുമ്മാ കയറി വന്നത്? ഇനിയും ഈ അബ്ദുള്ളയുടെ തന്നെ, മേറിഷെ മേറിഷെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് സഹോദര, ഒരു മിനിറ്റ്. ഇനി ഈ അബ്ദുള്ളയുടെ തന്നെ മകനായിരുന്നു മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? കാരണം അബ്ദുള്ള മരിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിക്കുന്നത് പോലും. അപ്പൊ ഈ 4 കൊല്ലം കഴിഞ്ഞിട്ട് മുഹമ്മദ് ജനിക്കുമ്പോൾ അവിടെ ഉള്ളവര് പറഞ്ഞിരുന്നത്, മേരിഷെ പറയുന്നത് കേൾക്കൂ, മേരിഷെ പറയുന്നത് എന്നാ ഇത് എങ്ങനെ, ഇത് നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? അത് തിരിച്ചെടുക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? അതൊന്ന് തിരിച്ചെടുത്തേ. അതെ, എനിക്കറിയില്ല അത്. ആ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം കേട്ടല്ലോ, ഇനിയും തിരിച്ചെടുക്ക്. അല്ല സഹോദര, ഇപ്പം കേട്ടെങ്കിൽ തിരിച്ചെടുത്തേ, ഇപ്പം കേട്ടെങ്കിൽ തിരിച്ചെടുക്ക്. പ്രാധാന്യം ഇല്ല, പ്രാധാന്യം എന്താണ്? ആരാണ് ദൈവം? അതാണ് പ്രാധാന്യം. വിശ്വാസം അബ്ദുള്ള ഇപ്പൊ എവിടെ ഉണ്ട്? മേറിഷ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഈ പിന്നെയും പിന്നെ എന്ത് ചോദിച്ചാലും, ഇപ്പൊ അലക്സ് ബ്രദർ പറഞ്ഞല്ലോ, നമ്മൾ ചക്കയെക്കുറിച്ച് ചോദിച്ചാലും പറയുന്ന മുഴുവൻ കുക്കിനെ കുറിച്ചാണ്. അതായത് പശുവിനെ കൊണ്ട തെങ്ങിക്കൊണ്ട കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് പറയുന്നു. ആരും ഇവിടെ കയറുക. ഒരു മിനിറ്റ്, ഈ ഇവിടുത്തെ വിഷയം മറ്റു വിഷയമായിരുന്നു, അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ നമ്മൾ ദൈവത്തിലേക്ക്. ഓക്കെ, ഞങ്ങൾ ആ വിഷയം എടുക്കാം. അല്ലാഹു എന്ന് തൊട്ടാ മേർഷെ ഏകദൈവായത്, അതൊന്ന് പറഞ്ഞു മേർഷെ. അള്ളാഹു ഏകദൈവമായത് നിക്കേ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഓ, അറിയാതെ ചോദിച്ചു പോയി, ഇനി അതിന്റെ ഇടയ്ക്ക് കയറില്ല, ഞാൻ പറഞ്ഞു ചെയ്തിട്ടേ കയറാവുള്ളൂ. ഓ ഓ, വിട് വിട്. അള്ളാഹു ഏകദൈവമാകുന്നു മുഹമ്മദിന്റെ കാലത്ത്. അതിനു മുമ്പ് ഖുറൈഷി ഗോത്രദൈവത്തിലെ 360 ഗോത്രദൈവന്മാരിൽ ഒരാളായിരുന്നു ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം. തെളിവ് 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 നിക്കേ. മുഹമ്മദിന്റെ മൂത്താപ്പ പറയുന്നതിന്റെ അത്ര ഒന്നുമില്ലല്ലോ. ദേ കേട്ടോ, സുനൻ തിർമിദി 3230, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള നിവേദനം. ചാക്കോബാസിനൊക്കെ അറിയാവുന്ന ഹദീസാ, അനിൽ കുബൂർത്തോറം ബാസക്കും അറിയാം. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള നിവേദനം, അബൂ താലിബ് രോഗബാധിതനായി ഖുറൈശികളും നബിയും അരികൽ വന്ന്, എന്റെ സഹോദരപുത്ര, താങ്കളുടെ സമൂഹത്തിൽ നിന്ന് എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പോൾ മുഹമ്മദിന്റെ മറുപടി, അവർ ഒറ്റ വചനം ലാ ഇലാഹ ഇല്ലല്ലാ പറയണം, അറബികൾ അവർക്ക് കീഴ്പ്പെടും, അനറബികൾ ജസിയ നൽകും. ഒരൊറ്റ വചനമോ ഒരൊറ്റ ദൈവമോ, ഇത് ഞങ്ങൾ താങ്കൾക്ക് മുമ്പ് ഒരിടത്തും കേട്ടിട്ടില്ല, ഒരു സമുദായത്തിലും കേട്ടിട്ടില്ല. കേട്ടോല്ലോ മേർഷെ, മുഹമ്മദിന്റെ കാലത്ത് മുമ്പ് മുഹമ്മദിന്റെ അപ്പനപ്പൂപ്പന്മാര് തൊട്ട് അള്ളാഹു ഏകദൈവമാണെന്ന് കേട്ടിട്ട് പോലുമില്ല. മുഹമ്മദ് ആ പിടിച്ച് ദൈവം ആക്കുന്നേ, അതിന്റെയും കാര്യമുണ്ട്. ഈ മുമ്പ് കഴിഞ്ഞില്ല, 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 മേർഷിന് തരാം, കഴിഞ്ഞില്ല. മേർഷെ നിക്കേ,
ഈ 360 ഗോത്ര ദേവന്മാരെ മുഴുവൻ തല്ലി തകർത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിനെ പിടിച്ച് ഏകദൈവമാക്കുക, എന്നിട്ട് പറയാം ഞാൻ ആരാധിക്കുന്ന ഏതൊക്കെയാണ്. ഈ അള്ളാഹുവിനെ മുഹമ്മദ് എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ തെളിവ് തന്നെ നിങ്ങൾ മുഹമ്മദ് അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ എന്ത് അധികാരമുണ്ട് അള്ളാഹു ഏകദൈവാന്നും പറഞ്ഞ് ഇവിടെ പൊക്കിക്കൊണ്ടിരുന്നേ? അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ചിട്ടും ഇല്ല. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് മുഹമ്മദ് പറയാതെ അള്ളാഹു എനിക്ക് ദൂതനെ അയച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു അപ്പോഴും നേരിട്ട് പറഞ്ഞ് വെളിപ്പെട്ടിട്ടില്ല. ഈ അള്ളാഹു എങ്ങനെയാണ് ഏകദൈവാകുന്നത്? ക്വസ്റ്റ്യനിലേക്ക് പോവാം, ചോദ്യത്തിലേക്ക് പോവാം, ചോദ്യത്തിലേക്ക് പോവാം. ആ ഈ 360 നമ്മൾ ഒത്തിരി നേരം സംസാരിച്ചു, കേസറിനോട് സംസാരിക്കാം. ഇല്ല, അദ്ദേഹത്തിനോട് സംസാരിച്ച വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ഇനി എസ് എമ്മിലോട്ട് പോവാം. ആ ഓക്കെ ഓക്കെ. അല്ല, കൃഷ്ണൻചേട്ടൻ കൃഷ്ണൻചേട്ടൻ ഒരുപാട് സമയമായിട്ട് ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻചേട്ടൻ പറയൂ. ഞാൻ പിന്നെ പറയാം കേട്ടോ. ആ ഓക്കെ, അടുത്ത ആളാണ് സംസാരിക്കാനുള്ളത്, സംസാരിക്കൂ. അല്ലെങ്കിൽ എനിക്ക് കൊടുത്തോട്ടം പാസ്റ്ററോട് ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ആര് സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കും. തോമസ് ബ്രദർ ഒക്കെ ഉണ്ടല്ലോ, തോമസ് ബ്രദർ ഒക്കെ ചോദിക്കട്ടെ, ആര് ഉള്ളവരൊക്കെ ചോദിക്കട്ടെ. പറയട്ടെ, അവിടെ എനിക്ക് മഹറേഷിനോടുള്ള ഒരു ചോദ്യം. 1360 ദേവത്തിൽ നിന്ന് തർക്കം കുത്തി അള്ളാഹു എന്ന് പറഞ്ഞ ഒരു പാർട്ടിന്റെ മുഹമ്മദ് എടുത്ത് വെച്ചിട്ട് ഇത് ഏകദൈവ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ട്? എന്നാ പോട്ടെ, അത് നമ്മൾ അങ്ങ് വിശ്വസിച്ചു. ഇത് ഇതിനു മുമ്പ് എവിടെയാണ് ഈ അള്ളാഹുന്ന് ഈ ഏതെങ്കിലും ഒരു പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന ബൈബിള്, പിന്നെ അറബിയിലുള്ള ബൈബിളിനകത്ത് അള്ളാഹുന്നുണ്ട്. അതിന് ഇങ്ങനെയൊക്കെ ഒരു 10,000 പ്രാവശ്യം, ഇങ്ങനെയൊക്കെ ഇതുപോലെ പൊട്ടത്തരം ചോദ്യം ചെയ്യിക്കുന്നവർക്ക് 10,000 പ്രാവശ്യം ഉത്തരം കൊടുത്തിട്ടുണ്ട്. തമിഴ് ബൈബിളിലെ ദൈവം ഉള്ളത് താണ്ഡവൻ അങ്ങനെയൊക്കെ എഴുതും, ഹിന്ദിയിൽ പരമേശ്വരൻ എഴുതും, ഇംഗ്ലീഷ് ഗോഡ് എന്ന്. അത് ജർമ്മൻ ഭാഷ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ആ ഭാഷയിലുള്ളത് കൂടെ ഞാൻ പറഞ്ഞു. ഫ്രഞ്ചില് അതിന് വേറൊരു പേരായി. ഇത് ഈ പൊട്ടന്മാരോട് എല്ലാ ദിവസവും രാവിലെ ഇനിയും ക്ലാസ് എടുക്കണമെന്ന് വെറുതെ അല്ല ഇവർ ഇപ്പോഴും ഇങ്ങനെയായി. ഇവരെ എനിക്ക് തോന്നുന്നു ഈ 2 വയസ്സും 3 വയസ്സിലും പിടിച്ചേച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ആദ്യം പോകുമ്പോ ചെരുപ്പ് പുറത്തിട്ട് അത്തോട്ട് മദ്രസക്കകത്തോട്ട് കയറും, തിരിച്ചു വരുമ്പോഴത്തേക്ക് മദ്രസക്കകത്ത് തലച്ചോറങ്ങും ആ ചെരുപ്പ് ഒന്ന് പുറത്ത് നിട്ടോണ്ടെങ്കിൽ പോകും. അത് തിരിച്ചെടുക്കാൻ മറന്നുപോയതാണ്. ദയവ് ചെയ്ത് നീ മദ്രസയെ പഠിക്കാൻ പോയവരൊക്കെ മദ്രസയിൽ ചെന്ന തലച്ചോറൊന്ന് വിറ്റ് തിരിച്ചിറങ്ങി വന്നു. എന്നേലും ഇനിയേലും ഞങ്ങളൊന്ന് ആവർത്തിക്കാതിരിക്കണം. ഇത് മഹറിഷ് പോയോ? അല്ലല്ല, മഹറിഷിന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും ഉത്തരവില്ല. മഹറിഷിന് നേരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നിൽക്കാവുന്നല്ലാതെ മഹറിഷിന് ഒരു ചോദ്യത്തിനും ഉത്തരം തരുന്നില്ല. വേറെ ഏതെങ്കിലും നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവര് കയറി വന്നാൽ നമ്മൾ അവസരം കൊടുക്കുന്നതായിരിക്കും. അവരുടെ അള്ളാഹുവിനെ പറ്റി അവർക്ക് തെളിയിക്കാനും നബിയെ പറ്റി തെളിയിക്കാനും ഒക്കെ ഉള്ള നല്ല സുവർണ അവസരമാണ്. 340 പേര് ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി വന്നോളൂ. എന്റെ ചോദ്യം ഇതാണ്, കൊടുത്തൊരു പോസ്റ്റർ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം കേൾക്കുന്നില്ല. പിന്നെ ആ പാസ്റ്ററെ, ഇപ്പൊ നമ്മളെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൊ അവര് നേരെ ഓടി ബൈബിളിൽ പോകുന്നു. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അവരുടെ പുസ്തകത്തിൽ നിന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ലാത്തത്? ഇപ്പം എന്നോട്, ഞാൻ ബൈബിള് വായിച്ചത് വെച്ചിട്ട് എന്നോട് എൻ്റെ ഈശോ പറഞ്ഞിട്ടുള്ളത്, നീ വചനം പറയാൻ തയ്യാറായിരിക്കുക, നീ എന്നെക്കുറിച്ച് പറയാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ചാക്കോ പാസ്റ്ററോട് സംസാരിച്ചപ്പോഴത്തേക്കും ചാക്കോ പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്, അലക്സേ നീ ബൈബിള് പഠിച്ചിട്ട് ബൈബിള് പഠിക്കാൻ ബൈബിള് പറയാൻ നീ തയ്യാറായിരിക്കുക, നിന്നോട് ആര് ചോദിക്കുന്നോ നീ അവരോട് മറുപടി പറയാൻ തയ്യാറായിരിക്കുക എന്നാണ് എന്നോട് ചക്ക പാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബൈബിള് ഞാൻ പഠിച്ചിട്ട് ഞാനിത് പറയാൻ തയ്യാറാണ്. നമ്മൾ ഇവരുടെ പുസ്തകത്തിൽ നിന്ന് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെന്തുകൊണ്ടാണ് ഓടി ബൈബിളിൽ പോയി ഒളിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ് അവർ. നമ്മൾ ഖുറാനിലെയും കാര്യങ്ങളും ഇവരുടെ ഹദീസിലെ കാര്യങ്ങളും മുഹമ്മദിൻ്റെ ജീവിതവും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഓടി ബൈബിളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബൈബിളിൽ അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലെന്ന് ചോദിച്ചിട്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു കപടമുഖം സ്വീകരിക്കുന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ ബൈബിളിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ ഈസി ആൻസർ ഉള്ളവയാണ്, ഈസിയായ ആൻസർ ഉള്ളവ. അപ്പോൾ അത് നമുക്ക് മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല.
പക്ഷെ അത് ഇവർ ചോദിക്കുന്ന സന്ദർഭമാണ് പ്രശ്നം. അതായത് ഇവർ വന്നിട്ട് നമ്മളോട് ബൈബിളിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കല്ല, ഖുറാനിൽ നിന്നൊരു ചോദ്യം വരുന്നിടത്ത് പ്രതിരോധം തീർക്കാൻ ബൈബിൾ എടുക്കുക, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. കാരണം ഈ വിഷയം തീരൂല, ഒരിക്കലും അവരുടെ ഉത്തരം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഇവരോട് നമ്മൾ ബൈബിളിന്റെ ശ്രേഷ്ഠതയോ മറ്റൊന്നും അല്ല, അതേക്കുറിച്ചും അല്ല ചർച്ച വെക്കുന്നത്. ഇവരാണ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത് ബൈബിളിൽ എന്തോ മാറ്റത്തിരുത്തുകളുണ്ട്. നമ്മൾ ചോദിച്ചു തെളിവ്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുറാനിലുണ്ടോ? ഇല്ല. പിന്നെ ആര് പറഞ്ഞു? അക്ബർ സാഹിബും കൂട്ടരും. തെളിവുണ്ടോ അതിനപ്പുറത്ത്? ഇല്ല. രണ്ട്, മുഹമ്മദ് എന്ന് പറയുന്ന ആള് പഴയ നിയമത്തിൽ പറയുന്ന, ആവർത്തന പുസ്തകത്തിൽ പറയുന്ന, അതുപോലെ തന്നെ പുതുനിയമത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ കാര്യസ്ഥനാണ്. ഇത് മുഹമ്മദ് പറഞ്ഞോ? ഇല്ല. തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ ആരാണ്? ഇവരുടെ ദാവാക്കാർ പറയുന്നു. ഇങ്ങനെ ഇവരുടെ ഓരോ ചോദ്യങ്ങൾ കൃത്യമായ അളവിൽ നമ്മൾ പൊളിച്ചു കൊടുത്തു. ഇപ്പൊ ഇവരാരും ഇത് ഇങ്ങനെ ആ ക്ലെയിമും കൊണ്ട് വരികയല്ല. വന്നിട്ട് ഇവർ എന്നിട്ട് കാര്യമായി ഇത് പഠിക്കാത്ത ആളുകൾക്കിടയിലേക്ക് ഇന്ന് തൃത്വം ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റും. തൃത്വത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ക്രൈസ്തവ സഭ വർഷങ്ങൾക്കപ്പുറത്ത്, നൂറ്റാണ്ടിൽക്കപ്പുറത്ത് തന്നെ അതിൻ്റെ എല്ലാ തലങ്ങളിലും വേണ്ട വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, ഇനി ത്രിയേകത്വ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യന് വേണ്ടത്ര മനസ്സിലാകാതെ പോകുന്നെങ്കിൽ അതിന് പരിഹാരമായി ഞങ്ങൾ ഇസ്ലാമിനെ കാണുന്നില്ല. ഒരു വിധത്തിലും അവിടെ ഇസ്ലാമിലല്ല ഞങ്ങൾക്ക് ഒരു അതിന് പകരം ഒരു ബദൽ തേടുന്നത്. കാരണം ഇസ്ലാം പറയുന്ന ഏകദൈവവാദം എന്ന് പറയുന്നത് ഡെയ്റ്റിയാണ്, ഏക ഡെയ്റ്റിയെ പറ്റിയാണ്. ഡെയ്റ്റി വേറെ, തയോസ് വേറെ, രണ്ടും രണ്ടായിട്ട് കാണേണ്ടതാണ്. അതായത് ഒരിക്കലും മോണോ തെയ്സമില്ല, മോണോ ഡെയ്റ്റിസമാണ് ഇസ്ലാം പറയുന്നത്. അതായത് ഇപ്പൊ ഒരാൾ പറയാണ് ഈ ഡെയ്റ്റിയും മറ്റേ ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കൃത്യമായിട്ട് തന്നെ പറയാം. തീസവും ഡെയ്റ്റിസവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴ് ഹിന്ദുക്കളുടെ ദേവൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വൺ എന്ന് പറയുന്നത് ബ്രഹ്മയാണ്, ഗോഡ് ബ്രഹ്മ. അത് ഗോഡാണ് അവർക്ക്, ക്യാപിറ്റൽ ജി. എന്നാൽ ലോർഡ് അയ്യപ്പയുണ്ട് അല്ലെങ്കിൽ കൃഷ്ണയുണ്ട്, അവരെ അൾട്ടിമേറ്റ് ഗോഡല്ല, മറിച്ച് ഡെയ്റ്റിയാണ്. ഈ ഡെയ്റ്റി ഐഡലാകാം, ഡെയ്റ്റി മറ്റേതെങ്കിലും ഒരു കൺസെപ്റ്റ് ആകാം, ഡെയ്റ്റി നേച്ചറുമായി ബന്ധപ്പെട്ടുള്ളതാകാം. അപ്പൊ ഡെയ്റ്റി എന്ന് പറയുന്ന സംഭവമാണ് ഈ പറയുന്ന അല്ല. കാരണം അല്ലാക്കി വിഗ്രഹമുണ്ട്, അല്ലായുമായി ബന്ധപ്പെട്ട ഒത്തിരി ആചാര ദുരാചാരങ്ങൾ മക്ക മുശ്രിക്കൾ ചെയ്തിരുന്നു. അത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ റിയാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരീ പറയുന്ന അല്ല ഏകദൈവം എന്നത് നമ്പർ കൊണ്ട് ഒപ്പിച്ചെടുത്താൽ പോലും വീണ്ടും നിലനിൽപ്പില്ല. കാരണം എന്താ, ഷഹാദത്ത് കലിമ, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് മാത്രം പറഞ്ഞാൽ ഒരിക്കലും കലിമ പൂർണ്ണമാവില്ല. അവിടെ മുഹമ്മദിനെ കൂടി പ്ലേസ് ചെയ്യണം. മുഹമ്മദിന്റെ ഒരു തോലിൽ ചവിട്ടിയല്ലാതെ, മുഹമ്മദിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിൽ നിന്നല്ലാതെ അല്ലാ എന്ന ഗോഡിന് നിലനിൽപ്പില്ല. അതാണ് മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം. ഇനി അടുത്തത്, അല്ലാഹുടെ ക്യാരക്ടറാണ് നമ്മുടെ പ്രശ്നം. അള്ളാഹുടെ ക്യാരക്ടർ, അള്ളാഹെ നമ്മൾ ഏർക്കുന്നതിന്റെ കാരണം എന്താ? ഒന്നത് ഡെയ്റ്റിയാണ്, രണ്ട് അതിന്റെ കലിമ അല്ലെങ്കിൽ അള്ളാഹുടെ ഏകത്വം പൂർണ്ണമല്ല, മൂന്ന് അള്ളാഹുടെ ഈ ക്യാരക്ടർ. അള്ളാഹെ കാണുന്നത് മുഹമ്മദിനേക്കാൾ രണ്ടാം സ്ഥാനത്തുള്ള ആളായിട്ടാണ്. ഇസ്ലാമി ലോകത്ത് അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഇപ്പം ഇവിടെ എല്ലാം കേൾക്കുന്നുണ്ട് പ്രവാചക നിന്ന, നിങ്ങൾ അള്ളാഹു നിന്ന കേട്ടിട്ടുണ്ടോ ലോകത്ത് എവിടെങ്കിലും? അള്ളാഹുവിനെ ഞങ്ങൾ എത്രയോ തവണ നിന്നിച്ചു, ഇവിടെ ഒരു മുസ്ലിമിൻ്റെ ഒരു വിഷയമില്ല. കാരണം അള്ളാഹു നിന്നയ്ക്ക് അർഹനാണ്, അതുകൊണ്ടാണ് നിന്നിക്കുന്നത്. അള്ളാഹുവിന്റെ കയ്യിലിരിപ്പതാണ്. അള്ളാഹു നിന്നയ്ക്ക് പാകിസ്ഥാനെ കിട്ടുന്നത് തടവുശിച്ചയാണെങ്കിൽ, മുഹമ്മദിനെ നിന്നിച്ചാൽ കിട്ടുന്നത് മരണശിക്ഷയാണ്. അപ്പൊ ഇവരുടെ ദൈവം ആരാണ്? ഞങ്ങളുടെ കൂടെ കൂടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അടുത്തത്, അള്ളാഹു ഒരു പങ്കുകാരനുണ്ട്. അള്ളാഹുവിന്റെ പങ്കുകാരൻ ആരാ? കൃത്യം മുഹമ്മദ്. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ എന്തിനാ സുഹൃത്തെ ഈ പോളിറ്റി ബ്യൂറോയ്ക്കകത്ത് മുഹമ്മദിന്റെ സ്ഥാനം എന്താ? അള്ളാഹുവിന്റെ ആലോചനാ സഭയിൽ മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദിനോട് ആലോചിച്ച് വേണോ ദൈവത്തിനൊരു കാര്യം ചെയ്യാൻ? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇനി 37 വരുമ്പോൾ കാണുന്ന കാര്യം എന്താ? അല്ലഖസാ 37 വരുമ്പോൾ കാണുന്നത് അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം. എന്നാൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ മനുഷ്യരെ പേടിച്ച് നിന്റെ മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. എന്റെ സുഹൃത്തെ, എങ്ങനെയാണ് അള്ളാഹു മറച്ചു വെച്ചത് ഈ മനുഷ്യൻ കണ്ടുപിടിച്ചേ? അപ്പൊ ആരാണ് ശരിക്കും ഗോഡ്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അള്ളാഹു വീക്കായി കാണുന്നു. ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ ക്യാരക്ടറാണ്. ഇനി അടുത്തത്, അള്ളാഹു എന്ന വ്യക്തി എപ്പോഴാണ് ഫോമിലാകുന്നത് എന്നറിയണ്ടേ? മുഹമ്മദിന് ഒരു കല്യാണം ആവശ്യമുണ്ട്, ഒരു പെണ്ണ് ആവശ്യമുണ്ട്, മുഹമ്മദിന്റെ കുടുംബ വഴക്കുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം പോയി അള്ളാഹു ഇടപെടുന്നുണ്ട്. ബാക്കി മനുഷ്യരാശി നേരിടുന്ന ആപത്തിലോ വിപത്തിലോ ഒന്നും അള്ളാഹുവിന്റെ സാന്നിധ്യം ഇല്ല. ഇപ്പൊ ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു. ഈ സൈനബിനെ വിവാഹം കഴിച്ചുകൊണ്ട് മുഹമ്മദ് വീട്ടിൽ വരിക. സൈനബ് ആരാന്ന് ഓർമ്മയുണ്ടല്ലോ. അല്ലഖസാവിലെ പ്രമേയം തന്നെ അതാണ്. കാരണം അദ്ദേഹം പണ്ട് തന്റെ വളർത്തുമകനായ സയ്യിദിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത തന്റെ സഹോദരി പുത്രി. അറിയാം അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണ്. കല്യാണം കഴിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യമാരെല്ലാം വീട്ടിലുണ്ട്. അപ്പം അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാനത് ഈ മൗദൂദിയുടെ കിതാബിൽ നിന്ന് വായിച്ചേക്കുക.
നബിയുടെ സ്വഭാവ മഹിമാ മൂല്യം അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇവിടെ നമ്മൾ ഒരു ദുരാചാരത്തിന്റെ നിർമ്മാർജ്ജനമാണിത്. ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്ന ചില ആളുകൾ ഭക്ഷണത്തിന് ശേഷം അവസാനമില്ലാത്ത വെടിവെട്ടവുമായി അവിടെ തന്നെ കൂടുന്നു. ഗൃഹനാഥനും വീട്ടുകാർക്കും അതുമൂലമുണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുകയില്ല. സംസ്കാരമില്ലാത്ത ആളുകൾ തങ്ങളുടെ ഈ ദുഷിച്ച സമ്പ്രദായത്തിലൂടെ നബിയെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. നബിയുടെ സ്വഭാവമഹിമ മൂലം അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം സൈനബിന്റെ വിവാഹ സദ്യാനാളിൽ ഈ നടപടി ശല്യത്തിന്റെ അതിര് വിട്ടുകടന്നു. നബിയുടെ സേവകനായിരുന്ന ഹസ്രത്ത് അനസൂബിന് മാലിക്ക് നിവേദനം ചെയ്യുന്നു. രാത്രി സദ്യ ഉണ്ടായിരുന്നു. സാധാരണക്കാർ ഭക്ഷണം കഴിച്ച് സ്ഥലം വിട്ടു. രണ്ടു മൂന്ന് പേർ അവിടെ തന്നെ ഇരുന്നു. വർത്തമാനത്തിൽ ഏർപ്പെട്ടു. മടുപ്പ് തോന്നിയ നബി എഴുന്നേറ്റ് പോയി. പത്നിമാരെ ഒരു വട്ടം സന്ദർശിച്ചു. തിരിച്ചു വന്നപ്പോഴും അവർ അവിടെ ഇരുന്ന് സംസാരം തുടരുകയായിരുന്നു. തിരുമേനി വീണ്ടും ആയിഷയുടെ മുറിയിൽ പോയി ഇരിപ്പായി. രാത്രിയുടെ നല്ലൊരു ഭാഗം പിന്നിട്ടപ്പോൾ അവർ സ്ഥലം വിട്ടതായി അറിഞ്ഞ് ഹസ്രത്ത് സൈനബിന്റെ വീട്ടിലേക്ക് നബി പുറപ്പെട്ടു. അതിനുശേഷം ഇത്തരം ചീത്ത സമ്പ്രദായത്തെക്കുറിച്ച് അള്ളാഹു തന്നെ ജനങ്ങളെ ഉണർത്തേണ്ടത് അനിവാര്യമായി തീർന്നു. ഹസ്രത്ത് അനസിന്റെ നിവേദനമനുസരിച്ച് ഈ സന്ദർഭത്തിലാണ് ഈ സൂക്തങ്ങൾ അവതരിച്ചത്. അതായത് ഖുറാനിലെ ഒരു അധ്യായം വെളിപ്പെട്ട് വരുന്ന എപ്പോഴാണ്? നബിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ച് ഉമാർ എന്ത് ചെയ്താൽ പിരിഞ്ഞു പോകുന്നില്ല, അവിടെ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുക. കൂടിക്കൂടി നിൽക്കുമ്പോൾ നബി അങ്ങോട്ട് വന്ന് പോകുന്നു, ഇങ്ങോട്ട് വന്ന് പോകുന്നു, സൈനം അപ്പുറത്ത് നിൽക്കുന്നു. ആകപ്പാടെ ഞാൻ എങ്ങനെ അത് വിശദീകരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം നബി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അവസാനം നബിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അള്ളാഹു കയറി ആ വിഷയം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കണ്ടത്. ഇവിടെയൊക്കെ എന്താ സുഹൃത്തെ? അത് ഒരു ഒരു എന്നേക്കും ഒരു ലോക ഗുരുവായ, ലോകനാഥനായ, പ്രപഞ്ചനാഥനായ ഒരു ദൈവം മനുഷ്യരാശിക്ക് കൊടുക്കുന്ന നിയമങ്ങളൊക്കെ എവിടെ വെച്ചാണ് നിങ്ങൾ കേട്ടോ? ഇത് കേട്ടോ സത്യവിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും, ഇത് ഖുറാനാട്ടോ 53 അൽ-അഹ്സാബ് 53, നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരും ആകരുത്. നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാകരുത്. അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നും. അള്ളാഹുവിന് അങ്ങനെയുള്ള ലജ്ജയൊന്നുമില്ല. സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല. നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൂതന് ശല്യം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. അതൊക്കെ അള്ളാഹുവിൽ ഗൗരവമുള്ള കാര്യമാകുന്നു. ഇതൊക്കെ ഒരു മനുഷ്യന്റെ മാത്രം സൃഷ്ടിയാണ് എന്ന് ആർക്കറിയാത്തെ? ഇതിനൊക്കെ വശംബദനാകുന്ന ഒരു അള്ളാഹുവിനെ ഞങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചനാഥനായിട്ട് കാണുന്നത്? ഇത്രയും തരം താണ വിധത്തിൽ ഒരു പൊതു പ്രശ്നത്തെ പോലുമല്ല, ഒരു കുടുംബ വിഷയത്തെ നിരീക്ഷിച്ചിട്ട് ഒരായത്തിറക്കുക. എന്നാൽ ഇതൊക്കെ ഈ സംഭവത്തിന് മുന്നമേ ഇറക്കിയെന്ന് കുട്ടിക്കോ? നേരത്തെ ലൗഹുൽ മഹൂളിൽ എഴുതി വെച്ചിരുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നു. ആ സ്വർഗത്തിലൊരു ഫലകത്തിൽ, ആ ഫലകത്തിൽ നേരത്തെ എഴുതി വെച്ചാൽ പറഞ്ഞിരുന്നെങ്കിൽ ഇതിലൊരർത്ഥമുണ്ട്. ഇത് വീണടം വിദ്യയാക്കിയാണ്, മനസ്സിലായില്ലേ? ഇതാണ് കാണാൻ കഴിയുന്നത്. അപ്പം സ്വഭാവ മഹിമ കൊണ്ട് അള്ളാഹു യോജിക്കുകയില്ല. നബിയുടെ ഒരു റൂം ബോയ് എന്ന നിലയിലേക്ക് അള്ളാഹു തരം താഴ്ന്നു. എല്ലാത്തിലുപരി അവസാനം അള്ളാഹു പോയിട്ട് തേണ്ട ഇതിനകത്ത് ചാടി നരകത്തിൽ ചാടുന്നു ആയത്തില്ലേ? ആയത്തും പോട്ടെ, പിന്നെ ഹദീസില്ലേ? അപ്പൊ അള്ളാഹുവിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ ഒരാളല്ല ഞങ്ങൾ ക്രൈസ്തവരെന്തിനാണ് ഞങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ മഹിമയും അതിന്റെ ധാർമ്മികതയും അതിന്റെ പരിശുദ്ധി ഉപേക്ഷിച്ചിട്ട് ഇങ്ങനൊരു ഗോത്രദേവനെ ചുമക്കേണ്ട കാര്യം? ഇനി ആ ഗോത്രദേവനെ ചുമക്കുമ്പോൾ തന്നെ അതിലും വലിയ പുള്ളിയായിട്ട് മുഹമ്മദിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം. വാതുർന്നാൽ ഉടനെ പറയണം പുള്ളിക്കും കുടുംബത്തിനും സമാധാനം ഉണ്ടാകട്ടെ. ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യനെ വെറുതെ പൊക്കി പൊക്കി കൊണ്ടുനടക്കുക, ഇതെല്ലാം ഈ മനുഷ്യൻ പടച്ചുവിട്ട കാര്യമാണ്. ഇദ്ദേഹം സ്വയം നിർമ്മിച്ചെടുത്ത ആധ്യാത്മികതയാണ്. ഇദ്ദേഹം പറയുന്നതിനൊന്നും ഒരു തെളിവില്ല, ഒരു തരത്തിലും തെളിവില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയാണ്. ഒന്ന്, അതിൻ്റെ ധാർമ്മികമായ അപജയം അഥവാ ഇമ്മൊറാലിറ്റി, ഒന്നാമത്തെ വിഷയം. രണ്ട്, ക്രൂവൽറ്റി. ബാക്കിയൊക്കെ പോക്കോട്ടെ, ബാക്കി കഥകളും ചന്ദ്രം പിളർന്നതും ഒക്കെ പോക്കോട്ടെ, അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി. ഇപ്പം ചന്ദ്രൻ പിളർന്നു എന്നോർത്ത് അത് പിളർന്നില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം, യാഥാർത്ഥ്യം അങ്ങനെ അല്ലെന്നും അറിയാം. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊന്നും ബുറാക്കിന്റെ പുറത്ത് സ്വർഗത്തിൽ പോയതൊക്കെ വിട്ടേക്ക്. പക്ഷെ പ്രശ്നം എന്താ? ഇമ്മൊറാലിറ്റി ആൻഡ് ക്രൂവൽറ്റി, ഇത് രണ്ട് കാര്യങ്ങളോട് സമരസപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീർച്ചയായിട്ടും ഖുറാനിലെ അള്ളാഹുവും മുഹമ്മദും ഈ രണ്ട് വിഷയങ്ങളിൽ പെട്ടുകിടക്കുന്നു. അത് സ്വീകരിക്കാൻ ക്രിസ്ത്യൻ മൊറാലിറ്റിയെ, ക്രിസ്ത്യൻ എത്തിക്സ് അനുവദിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്.